എറണാകുളം അങ്കമാലി അതിരൂപത ഭൂമി ഇടപാടിൽ കർദിനാൾ ജോർജ് ആലഞ്ചേരിക്ക് കത്തോലിക്കാ സഭ പരമോന്നത കോടതിയുടെ ക്ലീൻ ചിറ്റ് ഭൂമി ഇടപാടിൽ കർദിനാൾ വ്യക്തിപരമായ നേട്ടമുണ്ടാക്കിയിട്ടില്ലെന്നും അതിരൂപതയ്ക്കുണ്ടായ നഷ്ടം നികത്താൻ അപ്പോസ്തലിക് അഡ്മിനിസ്ട്രേറ്റർ നടപടി സ്വീകരിക്കണമെന്നും വത്തിക്കാൻ സ്ഥാനപതിയായ ചക്കത്തിൽ പറയുന്നു എറണാകുളം അങ്കമാലി അതിരൂപത ഭൂമി ഇടപാടിൽ കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരിക്ക് ആശ്വാസമായി സഭയുടെ പരമോന്നത കോടതിയുടെ വിധി ഭൂമി ഇടപാടിലുണ്ടായ നഷ്ടം നികത്താൻ വത്തിക്കാൻ സ്ഥാനപതി അതിരൂപത അപ്പോസ്തലിക് അഡ്മിനിസ്ട്രേറ്റർ ആൻഡ്രൂ താഴത്തിന് അയച്ച ഉത്തരവിൽ പറയുന്നു ഭൂമി ഇടപാടിൽ കർദിനാൾ വ്യക്തിപരമായി നേട്ടം ഉണ്ടാക്കിയിട്ടില്ല ഭൂമി ഇടപാടിൽ ഈടായി ലഭിച്ച കോട്ടപ്പടിയിലെയും ദേവികുളത്തെയും ഭൂമി വിറ്റ് നഷ്ടം നികത്തണം അതല്ലെങ്കിൽ ആ ഭൂമി അതിരൂപതയുടെ വസ്തുവായി കണക്കാക്കാമെന്നും അഡ്മിനിസ്ട്രേറ്റർ അയച്ച കത്തിൽ വ്യക്തമാക്കുന്നുണ്ട് ഇതു സംബന്ധിച്ച് വ്യാജ പ്രചരണം നടത്തുന്നവർക്കെതിരെ കാനൂനികമായ നടപടി സ്വീകരിക്കണമെന്നും കത്തിൽ പറയുന്നു നേരത്തെ തന്നെ ഭൂമി ഇടപാടിലെ നഷ്ടം നികത്തണമെന്ന് വത്തിക്കാന്റെ ഉത്തരവുണ്ടായിരുന്നു ഇതിനായി അതിരൂപതാ അഡ്മിനിസ്ട്രേറ്ററായി മാർ ജേക്കബ് മെനത്തോടത്തിനെയും പിന്നീട് മാർ ആന്റണി കരിയിലിനെയും വത്തിക്കാൻ നിയമിച്ചിരുന്നു എന്നാൽ വൈദിക സമിതി ഇടപെട്ട് ഭൂമി വിൽക്കാനുള്ള നീക്കത്തെ എതിർക്കുകയായിരുന്നു ആലഞ്ചേരി സ്വമേധയാ നഷ്ടം നികത്തണമെന്നായിരുന്നു വിമത വിഭാഗത്തിന്റെ വാദം ഇതിനായി വൈദികർ പിന്നീട് വത്തിക്കാന് അപ്പീൽ നൽകിയെങ്കിലും ആ അപ്പീൽ തള്ളുകയായിരുന്നു നഷ്ടം നികത്തേണ്ടത് ആലഞ്ചേരി വ്യക്തിപരമായല്ല അതിരൂപതാ ഭരണ സമിതി ഇക്കാര്യത്തിൽ നടപടി സ്വീകരിക്കണമെന്നും ഉത്തരവിലുണ്ട് അതിരൂപത നേരത്തെ നിയമിച്ച അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ടുകൾ ഉൾപ്പെടെ പരിശോധിച്ചാണ് സഭാ കോടതിയുടെ നടപടി ജനം കൊച്ചി